വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന വില്ലത്തികളെ മറ്റെവിടെയെങ്കിലും കണ്ടപോലെ തോന്നിയാൽ അത് തികച്ചും യാദൃശ്ചികം മാത്രം. നോട്ട് ദിസ് വീഡിയോ ഈസ് ഫോർ എന്റർടൈൻമെന്റ് പർപ്പസസ് ഓൺലി. നീ എന്റെ മകനെ പ്രണയിച്ച് വശീകരിച്ചു അല്ലേ? കാശും സ്വത്തും സമ്പാദ്യവും സംസ്കാരവും മാന്യതയുമില്ലാത്ത നിന്റെ കുടുംബത്തിൽ നിന്ന് എന്റെ മകനെ കല്യാണം കഴിപ്പിക്കാൻ എനിക്ക് യാതൊരു താല്പര്യമില്ല. എനിക്ക് കല്യാണം കഴിക്കണമെന്ന് അത്രക്ക് ആഗ്രഹമാണെങ്കിൽ ഞാൻ പറയുന്ന ഒരു നിബന്ധന നീ പാലിച്ചേ പറ്റൂ. നീ നിന്റെ ഗർഭാശയം റിമൂവ് ചെയ്തിരിക്കണം. നീ ഒരിക്കലും ഒരു കുഞ്ഞിന്റെ അമ്മയാവാൻ പാടില്ല. എന്റെ മോൻ ഒരിക്കലും നിന്റെ കുഞ്ഞിന്റെ അച്ഛനാവാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ഈ രാജമല്ലി ദേവി സമ്മതിക്കാം. അവൾക്ക് എന്റെ മകനെ കല്യാണം കഴിക്കണമെത്ര കാണിച്ചു തരാം ഞാൻ. ഈ കയറിൽ ഒതുങ്ങുമടി നിന്റെ ജീവിതം. ഇത് ഫാനിൽ കെട്ടി നിന്നെ തൂക്കി വലിച്ച് ഞാൻ കൊല്ലും. നീ കുളിക്കാൻ പോകുമ്പോൾ ഈ വയറ് ഞാൻ വെള്ളത്തിലോട്ട് കയറ്റി അങ്ങോട്ട് വെക്കും. അതോടെ തീരുവടി നിന്റെ ഇവിടുത്തെ പൊറുതി. രാജമല്ലി ദേവിയുടെ തന്ത്രങ്ങൾ വിജയിക്കുമോ? ഈ കൊടും ക്രൂരതയ്ക്ക് ദൈവം കൂട്ടുനിൽക്കുമോ? കാത്തിരുന്ന് കാണാം നീതുവിന്റെ കല്യാണം. മോളെ, ഇതാ മോൾക്കിതാ പാല്. എനിക്കിപ്പോ വേണ്ട, ആന്റി കുടിച്ചോളൂ കേട്ടോ. എനിക്കിപ്പോ വേണ്ടാത്തോണ്ട് ആന്റി അങ്ങോട്ട് കുടിക്കേ കുടിക്കേ ആന്റി ആന്റി കുടിക്കുന്നേ. ആ അങ്ങനെ കുടിക്കേ കുടിക്കേ ആന്റി. ആ എങ്ങനെയുണ്ട്? മോളെ, മോളെ നിങ്ങൾ വന്നേ. മോളെ, മോളെ ഇവളിതവിടെ പോയി കിടക്കുവോ? ഗ്യാസ് കൂട്ടി തെറിച്ച് ചത്തോ? നോക്കട്ടെ വരാം. ഇത്തവണ ഇവളുടെ കള്ളക്കളി ഞാൻ പൊളിക്കും. ഇവളെ കാണാൻ രാത്രി ആരോ ഇവിടെ വരുന്നുണ്ട്. കണ്ട് പിടിച്ചിട്ട് തന്നെ കാര്യം. ഇവിടെയൊന്നും വെട്ടമില്ലേ? താൻ കുഴിക്കുന്ന കുഴിയിൽ താൻ തന്നെ വീഴുമെന്ന് ഇവൾ തെളിയിച്ചു കഴിഞ്ഞു. തന്ത്രശാലിയായ ഇവരുടെ അടുത്ത് നീക്കം എന്തായിരിക്കും? കാത്തിരുന്ന് കാണുക. തിങ്കൾ മുതൽ വെള്ളി വരെ പൗർണമി ചൊവ്വ. എന്നെ വഞ്ചിച്ച് വേറൊരുത്തി അവൻ കല്യാണം കഴിച്ചു. അവനെ ഞാൻ വെറുതെ വിടണോ? ഒരിക്കലും പറ്റില്ല. അവളെ അവനിൽ നിന്നും അകറ്റണം. അതിന് എന്തു വഴിയും ഏതറ്റം വരെയും ഈ മധുമങ്ക പോവും. അറിയാമെനിക്ക് അവന് എങ്ങനെയൊക്കെ കൊടുക്കണമെന്ന് നന്നായി അറിയാം. ഈ വരുന്ന തിങ്കളാഴ്ച ആവട്ടെ, അവനെ ഒന്ന് ഫോണിൽ വിളിച്ച് നോക്കാം. എന്നിട്ട് അവളെപ്പറ്റി മോശം എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാം. അതേക്കുമായിരിക്കും ഈ മധുമങ്ക ആരാന്ന് അവൻ അറിയാൻ പോകുന്നതേ ഉള്ളൂ. ആലോചിച്ച് ഇവൾ കണ്ടെത്തുന്ന പുതിയ വില്ലത്തരങ്ങൾ എന്തായിരിക്കും? മറക്കാതെ കാണുക കേൾക്കാത്ത പൈങ്കിളി. അയ്യോ, എന്റെ മുട്ട പോയേ, എന്റെ മുട്ട പോയേ, മുട്ട പോയേ, എന്റെ മുട്ട പോയേ, എന്റെ അയ്യോ, എന്റെ പൊന്നു മോളെ, എന്റെ മുട്ട ആരാണ്ട് തട്ടിക്കൊണ്ടു പോയി. എന്റെ താറാവിന്റെ മുട്ട. അയ്യോ, എനിക്ക് നെഞ്ചുവേദന. ഞാൻ ഇച്ചിരി വെള്ളം എടുത്തോണ്ട് വരാം. വൈകുന്നേരം കൃത്യം 5 മണിക്ക് താറാവുകൾ മുട്ടയിടാൻ പോകും. ആ സമയത്ത് തന്നെ ആവട്ടെ കൃത്യനിർവഹണം. കഴിഞ്ഞ വട്ടത്തെ പോലെ പാളിപ്പോരുത്. ഇപ്രാവശ്യം എന്തായാലും മുട്ടകൾ മുഴുവൻ തകർത്തിരിക്കണം. ശരി. ഇപ്പോൾ വരട്ടെ അമ്മേ. ഈ പാവം അമ്മയുടെ താറാവിന് മുട്ടയിടുമോ? അഥവാ മുട്ടയിട്ടാൽ ഈ വില്ലത്തെ തട്ടിക്കൊണ്ടു പോകുമോ? വരും ദിവസങ്ങൾ പ്രേക്ഷകർക്ക് അനുമാനിക്കാൻ കഴിയുന്നതിനും അപ്പുറം. ബുദ്ധു ഇതുവരെ എന്നെ വിളിച്ചില്ലല്ലോ. വിളിക്കേണ്ട സമയമായല്ലോ. അങ്ങോട്ടൊന്ന് വിളിച്ച് നോക്കാം. ബിസിയാക്കുവാണല്ലോ. ഒന്നുകൂടെ വിളിച്ച് നോക്കാം. ഹലോ, ഞാൻ വിളിച്ചിട്ടെന്താ ഫോൺ എടുക്കാത്ത? ഓഹോ, ബുദ്ധന് ഓർമ്മയുണ്ടെന്നറിയില്ല. 2 വർഷമായി നമ്മൾ തമ്മിലുള്ള ബന്ധം തുടങ്ങിയിട്ട്. അങ്ങനെ ഒരു ദിവസം രാത്രി എൻ്റെ വീട്ടിലേക്ക് വന്നപ്പോൾ ഞാൻ ചിക്കൻ ബിരിയാണി മട്ടൺ ബിരിയാണി ഒരുമിച്ച് ഉണ്ടാക്കി തന്നു. അന്ന് എൻ്റെ ഫുഡ് കഴിച്ച് ബുദ്ധു വാചാലനായി. ഭാര്യ ഉണ്ടാക്കുന്നത് പുളിശ്ശേരിയും ബീൻസ് തോരനുമാണെന്നും ആദ്യമായിട്ടാണ് ഇത്ര രുചിയിൽ ചിക്കൻ ബിരിയാണി കഴിക്കുന്നതെന്ന് പറഞ്ഞ് എൻ്റെ വാനോളം പുകഴ്ത്തി. അന്നു മുതൽ തുടങ്ങിയ നമ്മുടെ ബന്ധം. എപ്പോഴൊക്കെ ബുദ്ധു ഇവിടെ വന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ ഞാൻ വീണ്ടും വീണ്ടും ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി തന്നിട്ടുണ്ട്. എപ്പോഴൊക്കെ ബുദ്ധു ഇവിടെ വന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ ഞാൻ എൻ്റെ വാതിൽ തുറന്നിട്ടിട്ടുണ്ട്. എന്നിട്ടിപ്പം സൗകര്യം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പുളിശ്ശേരിയും ബീൻസോറും കഴിക്കാൻ അവിടെ വന്നിരിക്കുന്നു. ഇനി ഇങ്ങോട്ട് ബുദ്ധു വന്നാൽ വാതിൽ തുറക്കണോ വേണോ എന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ. എന്നിട്ട് തീരുമാനിക്കാം ചിക്കൻ ബിരിയാണി വേണോ മട്ടൺ ബിരിയാണി വേണോ എന്ന്. ഈ ദേവിക ആരാണെന്ന് നിങ്ങൾക്കറിയില്ല. ബുദ്ധു ഇനി ആരെ തിരഞ്ഞെടുക്കും? പുളിശ്ശേരി വെക്കുന്ന സൗകര്യയെയോ ബിരിയാണി വെക്കുന്ന ദേവികയെയോ? സംഘർഷഭരിതമായ നിമിഷങ്ങളിലൂടെ നിങ്ങളുടെ സ്വന്തം തിരിയിടാത്ത വിളക്ക്. അമ്മായി, ഞാൻ വന്നു വായോ. ആ ചായ മതി കേട്ടോ അമ്മായി. ആ ചിറ്റപ്പ, ആ ഇത് സുമംഗലിയാ വിളിക്കുന്നേ. ഞാനേ ഇവിടെ അമ്മായിയുടെ വീട്ടിലുണ്ട്. അമ്മായി പറയാണേ ചിറ്റപ്പന് കാരണം ഇവിടെ കുടുംബം മൊത്തം ക്ഷയിച്ചു പോയെന്ന്. നമ്മളൊരു ചോരയല്ലേ. എന്റെ നാവ് വെറുതെ ഇരിക്കോ? ഞാൻ നല്ലപോലെ പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോ ഇവിടെ നിന്ന് ഇറങ്ങി പോവാ. ശങ്കര ചിറ്റപ്പൻ എന്തായാലും വിളിച്ച് നല്ലത് പറഞ്ഞേക്കണം. ഇവിടെ നിൽക്കാനിടെ എനിക്ക് പറ്റത്തില്ല ചിറ്റപ്പ. ഞാൻ ഇറങ്ങുവാ. ബാക്കി ചിറ്റപ്പൻ നോക്കിക്കോളും. ഇരിക്കും. ഞാൻ വന്നതേ അമ്മയോടൊരു കാര്യം പറയാൻ വേണ്ടിട്ടാ. വരുന്ന വഴിക്ക് ഞാൻ കണ്ടായിരുന്നു നമ്മുടെ ശങ്കര ചിറ്റപ്പനെ. ചിറ്റപ്പൻ എന്താ പറഞ്ഞെന്നറിയോ? ഈ കുടുംബം നശിക്കാൻ കാരണം തന്നെ അമ്മയ്യാന്ന്. എന്റെ നാവ് വെറുതെ ഇരിക്കോ? വിട്ടില്ല ഈ സുമംഗലി. ആവശ്യത്തിന് കൊടുത്തിട്ടുണ്ട് ഞാൻ വരുന്ന വഴിക്ക്. ഇനി അമ്മയുടെ വകൊന്ന് കൊടുക്കണം കേട്ടോ. അത് പറയാൻ വേണ്ടി മാത്രം ഞാൻ വന്നത്. ഒന്നില്ലെങ്കിൽ അമ്മയുടെ എന്റെ ഒരു ചോരയല്ലയോ. ഓഹോ, അത് ഞാൻ അങ്ങനെ പറഞ്ഞോ? അങ്ങേർക്ക് അറിയത്തില്ല ഞാൻ ആരാണെന്ന്. കാണിച്ചു കൊടുക്കാം. ചായ തണുത്തില്ലേ? ഇനി വേണ്ട. അപ്പൊ ശരി, ഞാൻ പോയിട്ട് പിന്നെ വരാം. ചിറ്റപ്പനോട് പറയുന്ന കാര്യം മറക്കരുത്. എന്നിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ തിരിച്ചു വിളിക്കണം കേട്ടോ. ഞാൻ എന്താണോ നാട്ടുകാരോട് പറഞ്ഞു നടക്കുന്നത്? താൻ കാരണാ നമ്മുടെ കുടുംബം അധപ്പതിച്ചത്. കണ്ടോ സൗണ്ട് കുറച്ച് തരാം. ഞാൻ പറഞ്ഞ സാധനം എന്താ മോൻ വാങ്ങിക്കൊണ്ടിരുന്നേ? സത്യം പറ. എനിക്കറിയാം അമ്മ കോമിട്ടാ വാങ്ങിക്കൊണ്ടിരാത്തത്. ഞാൻ തമാശ പറഞ്ഞല്ലേ. സമർപ്പണം സീരിയലിൽ അപ്രതീക്ഷിത വഴിത്തിരിവുണ്ടാക്കുന്ന വില്ലത്തികൾക്കും അവരെ ഇഷ്ടപ്പെടുന്നവർക്കും വേണ്ടി.